വെൽക്കം ടു യശോദ ഹൈജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കുള്ള പ്രിപ്പറേഷനിൽ ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട പോയിന്റ്സ് അത്രയും നോക്കിപ്പോവാം. ഒന്നാമത്തേത് നമ്മുടെ ജോഹാൻസ് കെപ്ലർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ്, കെപ്ലേഴ്സ് ലോസ്, അദ്ദേഹം മൂന്ന് ലോ കൊണ്ടുവന്നു. ഓക്കെ, പ്ലാനറ്റ്സിൻ്റെ ഈ ചാപ്റ്ററിൽ പ്ലാനറ്റും പിന്നെ എർത്തിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പിന്നെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സാറ്റലൈറ്റ്സ്, ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. സോ ആദ്യത്തെ എന്താണ്, ജോഹാൻസ് കെപ്ലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത മൂന്ന് ലോസ് ആണ് പറയുന്നത്. ഈ ലോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ന്യൂട്ടൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രപ്പോസ് ചെയ്തത് ആക്ച്വലി ഈ മൂന്ന് ലോസിന് ശേഷം അടുത്ത് വന്നൊരു ലീപ്പാണ് അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ കെപ്ലേഴ്സ് ലോസ് നോക്കാം. മൂന്ന് ലോ ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ലോ ഓഫ് ഓർബിറ്റ്സ്, ഒന്നാമത്തേത് ലോ ഓഫ് ഓർബിറ്റ്സ്, ഓർബിറ്റ്. ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദി സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദി ഫോസൈ ഓഫ് ദി എലിപ്സ്. ഒരു എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ടാവുമല്ലോ. സോ അതിൽ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും സണ്ണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിനെ ചുറ്റിക്കൊണ്ട് ഈ ഒരു എലിപ്റ്റിക്കൽ പാത്വേയിൽ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നതെന്നാണ് ആദ്യത്തെ കെപ്ലറിൻ്റെ ലോ പറയുന്നത്, ലോ ഓഫ് ഓർബിറ്റ്സ്. രണ്ടാമത്തെ ലോ പറയുന്നത് ലോ ഓഫ് ഏരിയാസ് ആണ് അല്ലേ, ഏരിയ, വിസ്തീർണം. The line that joins any planet to the sun sweeps equal areas in equal intervals of time. സണ്ണ് ഏതെങ്കിലും ഒരു ഫോക്കസിലിരിക്കുകയാണ്, അതിൽ നിന്ന് നമ്മൾ പ്ലാനറ്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ ഉണ്ടായിരിക്കുമല്ലോ, ആ ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ഏരിയ. ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ, ഈക്വൽ ടൈം ഇൻ്റർവെലിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും അവർ സ്വീപ്പ് ചെയ്ത് പോകുന്നത്. മൂന്നാമത്തെ ലോ പറയുന്നത് ലോ ഓഫ് പീരിയഡ്സ്, ലോ ഓഫ് periods. The square of the time period of revolution of a planet is proportional to the cube of the semi-major axis of the ellipse traced out by the planet. ഇത് പണ്ടൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് പീരിയഡ്സ്. അതിലത് അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് ലോ, പിന്നെ ഈ ഒരു ടൈം പീരീഡ് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു, അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത് കേട്ടോ. ആ ഒരു ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ, ആ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് വിച്ച് വൺ ഈസ് കറക്റ്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ദ സ്ക്വയർ ഓഫ് ദി ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡിൻ്റെ സ്ക്വയർ, ടി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഒരു പ്ലാനറ്റിൻ്റെ, ആ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ടൈം പീരീഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ് ട്രേസ്ഡ് ഔട്ട് ബൈ ദി പ്ലാനറ്റ്. അപ്പോൾ ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, എ ക്യൂബ് എന്ന് പറയാം, എ ക്യൂബ്, വേർ എ ഈസ് എന്താണ് ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ്. ഈ എലിപ്സിൻ്റെ സെമി മേജർ ആക്സിസ് ആണ് എ എന്ന് പറയുന്നത്. സോ ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഇതാണ് ലോ ഓഫ് പീരീഡ്സിൽ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലോട്ടാണ് പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ എക്സ്പ്രഷൻ നോക്കി വയ്ക്കുക, എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ അല്ലേ. സ്റ്റേറ്റ് മാത്തമാറ്റിക്കലി ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷൻ ലോ റീഡ്സ് എന്താണ്, ദ ഫോഴ്സ് എഫ് ഓൺ എ പോയിന്റ് മാസ്, എഫ് എന്ന് പറയുന്നത് ഒരു രണ്ട് പോയിന്റ് മാസസ് ഏതൊക്കെയാണ്, എം വൺ എം ടു എന്ന് പറയുന്ന പോയിന്റ് മാസസും ഫോഴ്സ് എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ സ്മോൾ ജിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീൻ്റെ വാല്യൂ അറിയായിരിക്കുമല്ലോ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ജി ഇസ് ഈക്വൽ ടു 10 എന്ന് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചില പ്രോബ്ലംസിലൊക്കെ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ 10 ഇട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് ടൈം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ 9.8 എന്ന് കൊടുക്കാതെ 10 എന്ന് തന്നെ ഇട്ട് കണക്ക് ചെയ്ത് വരാറുണ്ട്. ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുമ്പോഴേക്കും നമ്മൾ അതാണ് ശരിയെന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യും. പിന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാൻ ആൻസർ. സോ 9.8 എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദീസ് ഒബ്സർവേഷൻസ് ലെഡ് ന്യൂട്ടൺ ടു പ്രപ്പോസ് ദ ഫോളോയിങ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, യൂണിവേഴ്സൽ ഓഫ് കുറച്ച് കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെയാണ് നമുക്ക് അതിലോട്ടൊന്നും പോകേണ്ട. നമുക്ക് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പറഞ്ഞല്ലോ, എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ. അതെന്താണെന്നൊന്ന് ഡിസ്ക്രിപ്റ്റീവ് കൂടെ നോക്കി വയ്ക്കുക. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി
അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെം. യൂണിവേഴ്സിലെ ഓരോ ബോഡിയും മറ്റൊരു ബോഡിയുമായിട്ട് ഒരു ഫോഴ്സിൻ്റെ ബലത്തിൽ എന്താണ് അവർ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ അട്രാക്ഷനിൽ വരുന്ന രണ്ട് ബോഡീസിൻ്റെ മാസസിൻ്റെ ഗുണനഫലം, പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഓക്കെ, അതാണ് ആ ഡിസ്റ്റൻസ് ആണ് ആറ്, അതിൻ്റെ സ്ക്വയർ ആറ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ യൂണിവേഴ്സൽ ലോ പറയുന്നത്, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ ജിയുടെ വാല്യൂ പഠിച്ചു വയ്ക്കാം. ജി ഇസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അടുത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്. നമ്മൾ ജി എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞു പോകും, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ വാല്യൂ ഇല്ലേ. അതുപോലെ ഇതിൽ പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ, ആ ഒരു ലോയിൽ നിന്ന് ജിക്ക് ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരികയാണ്. ജി ഇസ് ഈക്വൽ ടു എഫ് ബൈ എം, അവിടെ നിന്ന് ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ ആണ്. ഇതിൽ എം ഇ എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്തും ആർ ഇ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്തും ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ കൂടി നോക്കി വയ്ക്കാം, ജി ഇസ് ഈക്വൽ ടു ജി എം ഇ ബൈ ആർ ആർ ഇ സ്ക്വയർ എന്നുള്ളത് നോക്കി വയ്ക്കാം. അടുത്തത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് എബവ് ദി സർഫസ് ഓഫ് എർത്ത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് കെപ്ലേഴ്സ് ലോസും അതിൽ മെയിൻലി തേർഡ് ലോ ആണ് കണ്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഈ ഒരു ഭാഗത്തു നിന്നാണ്, നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി നമ്മുടെ എർത്തിൻ്റെ സർഫസിലും അതുപോലെ അതിൻ്റെ എബൗവിലായിരിക്കുമ്പോൾ എന്ത് കണ്ടീഷൻ ആയിരിക്കും, ബിലോയിലായിരിക്കുമ്പോൾ എന്ത് കണ്ടീഷൻ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ഇതെല്ലാം മാത്തമെറ്റിക്കലി നമുക്ക് കണ്ടുപിടിച്ച് വരാനുള്ള കാര്യങ്ങളാണ് ഈ ഓരോ വഴികളിലൂടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്, ദ റിമാർക്കബിൾ തിങ് അബൌട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു എർത്ത്സ് ഗ്രാവിറ്റി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് മാക്സിമം ഓൺ ഇറ്റ്സ് എ സർഫസ് ഡിക്രീസിങ് വെതർ യു ഗോ അപ്പ് ഓർ ഡൗൺ. മനസ്സിലായോ? ഭൂമിയുടെ സർഫസിലായിരിക്കും ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത്. എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജിയുടെ വാല്യൂ ഏറ്റവും മാക്സിമം വരുന്നത് എപ്പോഴാണ്? എർത്ത് സർഫസിലായിരിക്കുമ്പോൾ. ഇനി എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലോട്ടോ അതുപോലെ ബിലോ താഴോട്ടോ പോകുന്തോറും എന്ത് ചെയ്യും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില കുറഞ്ഞു വരും. ഡിക്രീസിങ്, ഇറ്റ് വിൽ ഡിക്രീസ്. ഓക്കെ, ഇത്രയാണ് നമുക്കിതിനകത്ത് മെയിനായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി, സ്റ്റോർഡ് ഫോം ഓഫ് എനർജി എന്താണ്, അറ്റ് ഇറ്റ്സ് ഗിവൺ പൊസിഷനാണ് നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഒബ്ജക്റ്റിൽ അക്വയർ ചെയ്തിരിക്കുന്ന എനർജി, ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, പിന്നെ ഡ്യൂ ടു ഇൻ ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ, അവരുടെ പൊസിഷൻ ചേഞ്ച് കാരണം അവർ അക്വയർ ചെയ്യുന്ന ആ ഒരു എനർജിയാണ്, ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിക്കാനുണ്ട്. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് ടു പാർട്ടിക്കിൾസ് ഓഫ് എം വൺ ആൻഡ് എം ടു സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ബൈ എ ഡിസ്റ്റൻ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ ഈസ് ഗിവൺ ബൈ വി ഈസ് ഈക്വൽ ടു മൈനസ് ജി എം വൺ എം ടു ബൈ ആർ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി രണ്ട് മാസമുള്ള വസ്തുക്കളെ, രണ്ട് പാർട്ടിക്കിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു മൈനസ് ജി എം വൺ എം ടു ബൈ ആർ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വിൽ ഹാവ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈക്വൽസ് ദ സം ഓഫ് എനർജീസ് ഫോർ ഓൾ പോസിബിൾ പെയേഴ്സ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൽ. അപ്പോൾ ഇക്വേഷൻ നോക്കി വയ്ക്കാം. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എസ്കേപ്പ് സ്പീഡാണ്. എസ്കേപ്പ് സ്പീഡ്, നമ്മളിപ്പോൾ ഒരു സ്റ്റോണ് ജസ്റ്റ് നമ്മളിങ്ങനെ എടുത്തെറിയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് തിരിച്ച് ഇറ്റ് വിൽ ഫോൾ ബാക്ക് ഓൺ ദി ഫോൾ ബാക്ക് ടു ദി എർത്ത്, നമ്മുടെ എർത്തിലോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോൾ നമ്മളൊരു ഒരു ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഇനീഷ്യൽ സ്പീഡിൽ അല്ലേ, ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് അവരെ പുറത്തോട്ട് അവരെങ്ങനെ ത്രോ ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോൾ ഒരു 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 വലിയൊരു സ്പീഡിലാണ് അവ ആ ഒരു വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ മേ ബി നമ്മുടെ എർത്തിൻ്റെ ഈ ഒരു ഗ്രാവിറ്റിക്ക് വെളിയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, വിച്ച് വിൽ എസ്കേപ്പ് ഫ്രം ദി എർത്ത്. അപ്പോൾ അങ്ങനെ
എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ ആ ഒരു ഗ്രാവിറ്റേഷണൽ റേഞ്ചിന് പുറത്ത് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു വെലോസിറ്റീനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സ്പീഡിനെയാണ് നമ്മൾ എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ റിലേഷൻ ആ ഒരു എന്താണ് ഇക്വേഷൻ നോക്കുക, വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gRe. Re എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. യൂസിങ് ദ വാല്യൂ ഓഫ് ജി ആൻഡ് ആർ ഇ ന്യൂമറിക്കലി ഈ ഒരു മിനിമം സ്പീഡ് അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 11.2 km/s. ദിസ് ഈസ് കോൾഡ് ദി എസ്കേപ്പ് സ്പീഡ്. സംടൈംസ് ലൂസ്ലി കോൾഡ് ദി എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് ഇതാണ്. സോ നമുക്ക് അതിൻ്റെ മിനിമം വാല്യൂ ജിൻ്റെ ആറിൻ്റെ വാല്യൂ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 11.2 km/s എന്നാണ്. അതുപോലെ ദ എസ്കേപ്പ് സ്പീഡ് ഫോർ ദി മൂൺ ടേൺസ് ഔട്ട് ടു ബി 2.3 km/s. അപ്പോൾ ഈ എസ്കേപ്പ് സ്പീഡ് ഓഫ് എർത്ത് ആണെങ്കിൽ 11.2 km/s, എസ്കേപ്പ് സ്പീഡ് ഓഫ് മൂൺ എന്ന് പറയുന്നത് 2.3 km/s ആണ്. ഇനി ഇതിൽ നമുക്ക് സാറ്റലൈറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് സിലബസ് വന്നിട്ട് നോക്കാം. സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് പഠിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ പറയുന്നുണ്ട്, ഫിനോമിനൻ ഓഫ് വെയ്റ്റ്ലെസ്നെസ്. അതായത് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് എന്താണ്, ഒരു ഒബ്ജക്റ്റ് വീഴുകയാണ്, വീഴുമ്പോൾ എന്താണ് പറ്റുന്നത്, അത് നേരെ നമ്മുടെ എർത്തിൻ്റെ ആ ഒരു അട്രാക്റ്റീവ് പവർ കാരണം അല്ലെ, ആ ഒരു ഗ്രാവിറ്റേഷണൽ എനർജി പുള്ള് കാരണം താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒരു സ്പ്രിംഗ് ബാലൻസ് നോക്കിയ സ്പ്രിംഗ് ബാലൻസ് നമ്മൾ ഒരിടത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ തൂക്കിയിടുമ്പോൾ ആ ഒബ്ജക്റ്റ് കുറച്ച് താഴോട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഗ്രാവിറ്റി വലിക്കുന്ന ആ ഒരു പുള്ള് കാരണം, ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം എന്താണ് ഓബ്ജക്റ്റ് കുറച്ച് താഴോട്ട് പോവും. അതേപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യാണ്, ഓബ്ജക്റ്റ് മുഴുവനായിട്ട് താഴോട്ട് പോകുന്നില്ല, പകരം നമുക്ക് അതിൻ്റെ വെയ്റ്റ് അതിൽ നിന്ന് മെഷർ ചെയ്ത് കിട്ടും അല്ലേ. ഇൻ കേസ് നമ്മൾ സ്പ്രിംഗ് ബാലൻസിൻ്റെ ടോപ്പ് പൊസിഷൻ ടോപ്പിനെ നമ്മൾ വേറെ ഒരു ഭാഗത്തിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, നമ്മൾ അതിലോട്ടൊരു വെയ്റ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ തൂക്കുമ്പോഴത്തേക്കും ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, താഴോട്ട്, അതായത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം താഴോട്ട് വലിയുകയും ചെയ്യും. മുകളിൽ നമ്മുടെ സ്പ്രിംഗ് ബാലൻസിന് ഒരു ഫിക്സഡ് പൊസിഷൻ നമ്മളൊരു ഒരു ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആ സ്പ്രിങ്ങോടുകൂടി എന്താണ് ഗ്രാവിറ്റേഷണൽ പുള്ളിന് പുള്ളിൻ്റെ ബലമായിട്ട് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് നോക്കുമ്പോൾ എന്തായിരിക്കും, സീറോ ആയിട്ടായിരിക്കും അവിടെ കാണിക്കുന്നത് അല്ലേ. കാരണം അവിടെ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് നമുക്ക് മെഷർ ചെയ്യണമായിരുന്നെങ്കിൽ എന്ത് പറ്റണം, ഈ പറയുന്ന ഒബ്ജക്റ്റ് തൂക്കിയിടുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളിന് ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ അതിനെ എന്താണ് അതിന് ഇൻടേൺ ആയിട്ട് നമ്മൾ സ്പ്രിംഗ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം അല്ലേ, വെർട്ടിക്കലി അപ്വേർഡ്സ്. സോ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ ഒരു ഫോഴ്സും കൂടെ വന്നാൽ മാത്രമേ ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് അവിടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റുകയാണ്, എല്ലാം കൂടി നേരെ ഫ്രീ ഫോളിംഗ് ആണ് സംഭവിക്കുന്നത്, അതായത് നിർബാധം താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വെയ്റ്റ് അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമ്മളൊരു ഈ ഒരു ഒബ്ജക്റ്റിന് പകരം നമ്മളൊരു ഹ്യൂമൻ ബീങ്ങിനെ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു ബാലൻസും ഇല്ലാതെ ജസ്റ്റ് ഗ്രാവിറ്റേഷണൽ പുള്ളിൻ്റെ ആ ഒരു ഇഫക്റ്റിൽ മാത്രം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഒബ്ജക്റ്റ് ഇൻ ഫ്രീ ഫോൾ അല്ലെ, ഒബ്ജക്റ്റ് ഇങ്ങനെ നിർബാധം താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റിന് എന്ത് പറ്റും, വെയ്റ്റ് ഉണ്ടാവോ, ഇല്ല, ഒബ്ജക്റ്റിന് വെയ്റ്റ്ലെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഈ ഫിനോമിനനെയാണ് നമ്മൾ പറയുന്നത് ഫിനോമിനൻ ഓഫ് വെയ്റ്റ്ലെസ്നെസ്, ഫിനോമിനൻ ഓഫ് വെയ്റ്റ്ലെസ്നെസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഫിനോമിന വെച്ചിട്ടാണ് നമ്മുടെ സാറ്റലൈറ്റിൻ്റെ ചുറ്റിൽ സോറി എർത്തിൻ്റെ ചുറ്റിൽ സാറ്റലൈറ്റ് കറങ്ങുമ്പോൾ നമ്മളിപ്പോൾ ആസ്ട്രോനോട്ട്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ സാറ്റലൈറ്റിൽ ഫ്ലോട്ടിംഗ് ആയിട്ടായിരിക്കും അല്ലേ കാണുന്നത്. അവരൊരു ഒരു അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ നോർമൽ ആയിട്ടുള്ള വാക്കിംഗ് ഒന്നും അവിടെ നടക്കത്തില്ല, അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്താണ് സാറ്റലൈറ്റിനുള്ളിൽ കാണുന്നത്. അപ്പോൾ അതും ഈ ഒരു ഫിനോമിന തന്നെയാണ്. സോ ഇൻ എ സാറ്റലൈറ്റ് അറൗണ്ട് ദ എർത്ത് എവറി പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ദി സാറ്റലൈറ്റ് ഹാസ് ആൻ ആക്സലറേഷൻ ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് വിച്ച് ഈസ് എക്സാക്ട്ലി ദ വാല്യൂ ഓഫ് എർത്ത്സ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദാറ്റ് പൊസിഷൻ. ദസ് ഇൻ ദ സാറ്റലൈറ്റ് എവറിഥിങ് ഇൻസൈഡ് ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്രീ ഫോൾ. ദിസ് ഈസ് ജസ്റ്റ് ആസ് ഇഫ് വി വെയർ ഫോളിംഗ് ടുവേർഡ്സ് ദ എർത്ത് ഫ്രം എ ഹൈറ്റ്. Thus, in a manned satellite, people inside experience no gravity. Gravity for us defines the vertical direction, and thus for them there are no horizontal or vertical directions. All directions are the same. Pictures of astronauts floating in a satellite show this fact.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ആദ്യം നോക്കേണ്ട കെപ്ലേഴ്സ് ലോസ് എന്തായാലും പഠിക്കാം. പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞ ഇത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ പഠിക്കുക, എസ്കേപ്പ് സ്പീഡ് പഠിക്കുക, നമ്മുടെ എർത്തിൻ്റെതും മൂണിൻ്റെതും നന്നായിട്ട് പഠിക്കാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജിയുടെ വാല്യൂ സർഫസിലും അതുപോലെ എർത്തിൻ്റെ എബൗലോട്ട് പോകുമ്പോഴും താഴോട്ട് ഡൗൺലോട്ട് വരുമ്പോഴും എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നന്നായിട്ട് പഠിക്കുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.